ഓഗസ്റ്റ് 15 ഈ പുണ്യദിനത്തിൽ എന്തെന്തോ ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുക. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ, ഒപ്പം ജന്മപാപമില്ലാതെ ജനിച്ച് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ഓർമ്മ. ഈ രണ്ട് ഓർമ്മകളും നമ്മുടെ മനസ്സിൽ സന്തോഷം വാരി വിതറുന്നു. ധീരദേശാഭിമാനികളുടെ ചോരയും വിയർപ്പും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അവരെയെല്ലാം നമുക്കിന്ന് നന്ദിയോടെ ഓർക്കാം. മംഗളവാർത്തയിൽ തുടങ്ങി കാലിത്തൊഴുത്തിൽ വെളിച്ചം കണ്ട് ഈജിപ്തിലും നസ്രത്തിലും രഹസ്യമായി നിലനിന്ന് പരസ്യ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിലൂടെ വളർന്ന് കാൽവരിയിൽ പൂവണിഞ്ഞ ആ മാതൃത്വം മഹത്വീകരിക്കപ്പെടുന്നത് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിലൂടെയാണ്. കപ്പൽ സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന കടലിലെ പ്രകാശഗോപുരം പോലെയാണ് ക്രൈസ്തവർക്ക് ഈ ലോകമാകുന്ന തീർത്ഥാടനത്തിൽ പരിശുദ്ധ അമ്മ. നരകത്തിൻ്റെ കെണിയിൽ നിന്ന് മനുഷ്യകുലത്തെ തൻ്റെ നീലക്കുപ്പായം കൊണ്ട് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മറിയം. ഈറൻ നിലാവ് പോലുള്ള പെയ്തിറങ്ങിയ പേമാരിക്ക് ശേഷം ആകാശത്തിൽ പൂത്തുലയുന്ന സൗന്ദര്യം, ജീവിത വിശുദ്ധിയുടെ നല്ല മാതൃക, ഭൂമിയോളം താഴാനുള്ള എളിമ, വാനോളം ഉയർത്തപ്പെടാനുള്ള ജീവിത വിശുദ്ധി കന്യാമറിയത്തിനുണ്ടായിരുന്നു. അമ്മയെപ്പോലെ നമുക്കും ആത്മശരീരങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കാം. എത്ര പാടിയാലും മതിയാവാത്ത ഗാനവും എത്ര എഴുതിയാലും തീരാത്ത കവിതയുമാണ് പരിശുദ്ധ അമ്മ. നമ്മെ എല്ലാവരെയും സ്വാതന്ത്ര്യത്തിൻ്റെ സോപാനങ്ങളിലേക്ക് നയിക്കണമേ എന്ന് ഈ ദിനത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു.